ഓണപ്പൊട്ടൻ ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ എത്താത്ത മറ്റൊരു തിരുവോണ നാൾ കൂടിയാണ് ഇന്ന്. വീടുകളിൽ മണിയിലുക്കി എത്താറുള്ള ഓണപ്പൊട്ടന്മാരുടെ വരവ് കോവിഡ് കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ ഉത്തര മലബാറിൽ ഇത്തവണയും ഇല്ല. മാവേലി നാടിൻ്റെ ഐശ്വര്യമാണ് ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ. ഉത്രാടം തിരുവോണം നാളുകളിൽ വീടുകളിൽ മണികുലുക്കിയെത്താറുള്ള ഓണപ്പൊട്ടൻ്റെ വരവ് ഐശ്വര്യമായാണ് വിശ്വാസികൾ കാണാറ്. മലനിരകളിലും വയലേലകളിലും നാട്ടിടവഴികളിലും മണികുലുക്കി ആഡയാഭരണങ്ങളോടെ എത്തുന്ന ഓണപ്പൊട്ടൻ ഉത്തര മലബാറിൽ ഓണനാളുകളിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. എന്നാൽ കോവിഡ് മഹാമാരി തീർത്ത അനിശ്ചിതത്വത്തിൽ ഇത്തവണയും ഓണപ്പൊട്ടൻ നാടുകാണാൻ ഇറങ്ങിയില്ല. പാരമ്പര്യമായ ആചാരമാണെങ്കിലും രോഗം പരക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് തീരുമാനമെന്ന് കലാകാരനായ രാജൻ പറഞ്ഞു. ഓലക്കൊതിയും ഓട്ടുമണിയുമായിട്ടാണ് നമ്മൾ ആ വീടുകൾ ചെല്ലുന്നത്. സ്വീകരിച്ച് അവിടെ നിന്ന് നമുക്ക് തരുന്നുണ്ട്. പൈസ ആയാലും കോടി വസ്ത്രമായാലും അരി ആയാലും എല്ലാം നമുക്ക് തരുന്നുണ്ട്. അത് വാങ്ങിയിട്ട് ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോന്നു. ആ വീടുകളിൽ നിന്നിപ്പോൾ 2 വർഷമായിട്ട് നമ്മളിപ്പോൾ പോകാറില്ല. ഈ രോഗത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ പോകാതെ പോക്ക് നിർത്തി. മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് ഈ വേഷം കെട്ടാനുള്ള അവകാശം. ഓണത്തെയ്യത്തെ പോലെ ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് ഓണപ്പൊട്ടൻ വീടുതോറും കയറിയിറങ്ങിയിരുന്നത്. ആചാരപൂർവ്വം വീടുകളിൽ ലഭിച്ചുകൊണ്ടിരുന്ന വരവേൽപ്പും പ്രജകൾക്ക് ഐശ്വര്യം പകർന്നുള്ള മടക്കവും അടുത്ത വർഷമെങ്കിലും മുടങ്ങാതെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓണപ്പൊട്ടൻ കലാകാരന്മാർ. കോവിഡ് മഹാമാരി വിട്ടുമാറി നാട്ടിടവഴിയിൽ ഓണപ്പൊട്ടൻ്റെ വരവിനായി കാത്തിരിക്കാം. എ കെ ലതീഷ്, കോഴിക്കോട്.